ഈ വർഷം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പുറത്തിറക്കിയ കെ എൻ എമ്മിന്റെ മദ്രസാ പാഠപുസ്തകങ്ങളിൽ പോലും സക്കരിയ സലാഹി അടക്കമുള്ള പണ്ഡിതർ പഠിപ്പിക്കുന്ന പുതിയ തൗഹീദിന് നേർവിരുദ്ധമായ തൗഹീദും പ്രാർത്ഥനയുമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. നാലാം ക്ലാസ്സിലെ ഇസ്ലാമിക വിശ്വാസങ്ങൾ എന്ന പാഠപുസ്തകത്തിലെ പ്രാർത്ഥന എന്ന പാഠത്തിൽ പ്രാർത്ഥനയുടെ നിർവചനം കൊടുത്തത് ഇങ്ങനെയാണ്: മനുഷ്യ കഴിവിനപ്പുറമുള്ള കാര്യങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. മൂന്നാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ സ്വഭാവ പാഠങ്ങൾ എന്ന പുസ്തകത്തിലെ പ്രാർത്ഥന എന്ന പാഠത്തിലും ഈ തൗഹീദ് തന്നെ പഠിപ്പിക്കുന്നത് കാണുക. അഷ്റഫ്: ഉപ്പ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് മൗലവി ഇന്നലെ പറഞ്ഞുവല്ലോ, അപ്പോൾ പ്രാർത്ഥന എന്നാൽ എന്താണ്? പിതാവ്: മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന, ദുആ എന്ന് പറയുന്നത്. കുട്ടികൾ പഠിക്കുന്ന തൗഹീദ് അനുസരിച്ച് സക്കരിയ സലാഹിയും ഷംസുദ്ദീൻ പാലത്തും അബ്ദുറഹ്മാൻ സലഫിയും ഹാരിസ് ബിൻ സലീമും മുജാഹിദ് ബാലുശ്ശേരിയും മുനീർ മധനിയും അടക്കമുള്ള പുതിയ തൗഹീദ്വാദികളെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. ആദർശ പ്രബോധന രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് സുന്നി പണ്ഡിതർ നടത്തിയ മുഖാമുഖങ്ങളിൽ വഹാബി മൗലൈമാർ തോറ്റടിഞ്ഞത് അവർ മടവൂർ വിഭാഗത്തെ പുറത്താക്കാനുള്ള ജോലിയിൽ മുഴുകിയതുകൊണ്ടാണെന്നും ഇനി മൗലവി വിഭാഗത്തിൽ നിന്ന് തന്നെ തങ്ങളുടെ പുതിയ തൗഹീദ് അംഗീകരിക്കാത്തവർ പുറത്തുപോകേണ്ടവരാണെന്നും അവരെ പുറത്താക്കാനുള്ള പണിയിലാണ് ഞങ്ങളുള്ളതെന്നും സക്കരിയ സലാഹി തുറന്നടിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിക്കുക. ഞങ്ങൾ ഈ മടവൂരികളൊക്കെ കെട്ടിത്തിരിഞ്ഞ കുറച്ചു കാലം ഒരു മുഖാമുഖം നടത്തി ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിച്ച് നടന്നിരുന്നു. ഞങ്ങൾ ഞങ്ങളെ ആഭ്യന്തര ശുദ്ധീകരണത്തിലായിരുന്നു. ആ അതൊക്കെ കഴിഞ്ഞിപ്പോ പോണ്ടോലൊക്കെ പുറത്തുപോയി, ഇനിയും കുറച്ചിരുന്ന് പോകാണ്ടിരുന്നാ തോന്നുന്നു. ഓലും കൂടി പോയാ ഇത് ക്ലീനാവും, മനസ്സിലായില്ലേ? ഞങ്ങൾ ആ പണിയിലാ. മൗലവി വിഭാഗം ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന പ്രസിഡന്റ് പി കെ അബ്ദുറസാഖ് മദനി പറയുന്നത്, സിട്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ചാലേ പ്രാർത്ഥനയാകൂ എന്ന പുതിയ വാദം ശരിയല്ല എന്നാണ്. മാത്രമല്ല, വിജനപ്രദേശത്ത് ജിന്നുകളോടും മലക്കുലോടും വിളിച്ചു തേടിയാൽ ശിർക്കല്ല എന്ന ഇസ്ലാഹ് മാസികയുടെ പരാമർശവും തെറ്റാണെന്ന് മദനി പ്രഖ്യാപിക്കുന്നു. അദ്ദേഹവുമായി നടത്തിയ സംഭാഷണം കേൾക്കുക. പ്രാർത്ഥന നമ്മള് പാഠപുസ്തകങ്ങളൊക്കെ നമ്മള് മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഈ സക്കരിയ മൗലവിന്റെ മൗലവിയൊക്കെ പറയണത് വെച്ചാൽ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിച്ചാലേ അതിനെ പറ്റി, സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ചാലേ പ്രാർത്ഥന ആവുള്ളൂ എന്നല്ലേ പറഞ്ഞത്. സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിച്ചെങ്കിലേ ആവുള്ളൂ എന്നോ? ആരാ പറഞ്ഞു? ഇസ്ലാം മാസികളൊക്കെ അല്ലേ. അങ്ങനെ ഉണ്ട് ചോദിച്ചാൽ അത്ര ശരിയല്ല. അതല്ല, നമ്മളെ ഇസ്ലാമവാസികൾ എങ്ങനെ വെച്ചാല് നമ്മളിപ്പോ വഴിയറിയാതെ അങ്ങനെ നടന്നു കൊണ്ടിരിക്കുമ്പോ നമ്മളടുത്ത് ജിന്നുകളോ മലക്കളോ ഉണ്ടായിരിക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഒന്നും വേണ്ട. വിളിച്ചാൽ അതിനെ പറ്റി പ്രാർത്ഥന പറയാൻ പറ്റും. വേണ്ടാത്ത ചോദ്യ സംശയ. അല്ല, അങ്ങനെ വിളിച്ച ഈ സംശയത്തെ വേണ്ടാത്ത പരാമർശം. ശരി, പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് തിരിഞ്ഞോ? തിരിഞ്ഞിട്ടില്ലെങ്കിൽ അറിയിനോട് ചോദിച്ചു പഠിക്കുകയും. സൃഷ്ടികളെ കഴിവിനപ്പുറത്തുള്ള കാര്യത്തിൽ സഹായം തേടലാ പ്രാർത്ഥന എന്ന് ഇപ്പൊ ചെറിയ മുണ്ടൻ പറഞ്ഞില്ലേ, അതെങ്കിലും ഒന്ന് പഠിച്ചേക്ക്. സൃഷ്ടികളെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥനയല്ല. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ശരി തന്നെയാണ്. എന്താ സഹായം? ഓന്റെ കഴിവിൽപ്പെട്ട സഹായം. ജിന്നുകൾക്ക് പല കഴിവുണ്ട്. അതാണ് സൂറത്ത് ശുഅറ 221 222 പറഞ്ഞത്. അതൊന്നെടുത്ത് വായിച്ചോ കമാനിയോടിന്റെ പരിഭാഷ. എന്താ പ്രാർത്ഥന ഇല്ലേ, നമ്മള് പാഠപുസ്തകങ്ങളൊക്കെ നമ്മള് മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഈ സക്കരിയ മൗലവിന്റെ മൗലവിയൊക്കെ പറയണത് വെച്ചാൽ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിച്ചാലേ അതിനെ പറ്റി, സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ചാലേ പ്രാർത്ഥന ആവുള്ളൂ എന്നല്ലേ പറഞ്ഞത്. സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിച്ചെങ്കിലേ ആവുള്ളൂ എന്നോ? ആരാ പറഞ്ഞു? ഇസ്ലാം മാസികളൊക്കെ അല്ലേ. അങ്ങനെ ഉണ്ട് ചോദിച്ചാൽ അത്ര ശരിയല്ല.
അതല്ല നമ്മളെ ഇസ്ലാമവാസികൾ എങ്ങനെ വെച്ചാല് നമ്മളിപ്പോ വഴിയറിയാതെ ഇങ്ങനെ നടന്നു കൊണ്ടിരിക്കുമ്പോ നമ്മളെ അടുത്ത് ജിന്നുകളുടെ മലക്കുകൾ ഉണ്ടായിരിക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഒന്നും വേണ്ട. വിളിച്ചാൽ അതിനെ പറ്റി പ്രാർത്ഥന പറയാൻ പറ്റും. വേണ്ടാത്ത ചോദ്യ സംശയ അങ്ങനെ വിളിച്ച ഈ സംശയത്തെ പറ്റില്ല വേണ്ടാത്ത പരാമർശ. സിഹർ ഫലിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ സിഹർ ഏറ്റിട്ടുണ്ട് എന്നുമാണ് സക്കരിയ, ഷംസുദ്ദീൻ, അബ്ദുറഹ്മാൻ സലഫി തുടങ്ങിയവർ ഇപ്പോൾ പറയുന്നത്. സിഹറിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവർ ഹദീസ് നിഷേധികളും കാഫിറുകളുമായി തീരുമെന്ന് അവർ പറയുന്നു. എന്നാൽ മൗലവി വിഭാഗത്തിലെ തന്നെ നേതാക്കളായ അബ്ദുറഹ്മാൻ ഇരിവേറ്റി, കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി, മൂസ വാണിമേൽ, ജമീല ടീച്ചർ എന്നിവർ പറയുന്നത് സിഹർ ഫലിക്കുമെന്ന വിശ്വാസം മുജാഹിദ് പ്രസ്ഥാനം പുലർത്തിപ്പോന്ന തൗഹീദിനെതിരാണ് എന്നാണ്.